നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. KSRTC ഒറ്റ മാസം കൊണ്ട് 50 ലക്ഷം കൂടി തുളച്ചു കളഞ്ഞു. ഒരു മാസം മുൻപ് കോർപ്പറേഷന്റെ 80 AC ലോ ഫ്ലോവർ ബസ്സുകളിൽ 50 ലക്ഷം രൂപ മുടക്കി അധിക സീറ്റുകൾ ഘടിപ്പിച്ചത് എല്ലാം അഴിച്ചു മാറ്റി. വികലാംഗർക്ക് വീൽചെയറുമായി കയറാൻ ബസ്സുകളിൽ ഉണ്ടായിരുന്ന സംവിധാനം ഇതോടെ ഇല്ലാതായതോടെ സീറ്റുകൾ അഴിച്ചു മാറ്റുകയായിരുന്നു. ആരുടെയെങ്കിലും തലയിൽ ഉദിക്കുന്ന മണ്ടൻ തോന്നലും ബുദ്ധിയും പരിഷ്കാരങ്ങൾ എന്ന പേരിൽ നടപ്പാക്കുന്നത് തുടരുന്നു. എല്ലാ മണ്ടൻ തീരുമാനങ്ങൾക്കും പിന്നിൽ അഴിമതിയും കെട്ടുകാര്യസ്ഥതയും ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കണ്ടക്ടർമാരില്ലാതെ സർവീസ് നടത്താനുള്ള പരിഷ്കാരങ്ങളുടെ പേരിലായിരുന്നു ബസ്സുകളിൽ 2 വീതം അധിക സീറ്റുകൾ ഘടിപ്പിച്ചത്. പുഷ്ബാക്ക് സീറ്റുകൾ ഘടിപ്പിക്കുന്നതിനായി ലോ ഫ്ലോർ ബസ്സുകളുടെ മധ്യത്തിലുണ്ടായിരുന്ന വാതിൽ അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ പരിഷ്കാരങ്ങൾക്കായി ഒരു ബസ്സിന് 30,000 രൂപയാണ് കോർപ്പറേഷന് ചെലവായത്. എന്നാൽ പുതിയ നീക്കത്തോടെ വീൽചെയർ കയറ്റാനുള്ള റാം സംവിധാനങ്ങളുടെ മധ്യഭാഗത്തെ വാതിൽ ഇല്ലാതാകുകയും വികലാംഗരായ യാത്രക്കാർക്ക് പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നു. തുടർന്നാണ് സീറ്റുകൾ അഴിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. അതായത്, ഒരു ആസൂത്രണവും ഇല്ലാതെ തുലച്ചു കളഞ്ഞ 50 ലക്ഷം രൂപ ആരിൽ നിന്നും ഈടാക്കും? 50 ലക്ഷം രൂപ ഈ നാട്ടിലെ ജനങ്ങളുടെ തലയിൽ അധിക ബാധ്യതയാവുകയാണ്. ഈ തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥനിൽ നിന്നും വകുപ്പ് മന്ത്രിയിൽ നിന്നും ഈ 50 ലക്ഷം രൂപ ഈടാക്കാൻ സാധിക്കുമോ? ബസ്സുകളിൽ നിന്ന് ഇളക്കി മാറ്റിയ സീറ്റുകൾ തൽക്കാലം മറ്റു ബസ്സുകളിൽ ഉപയോഗിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ ഇവ തിരുവനന്തപുരത്തെ പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതായാണ് അറിവ്. ഇളക്കി മാറ്റിയ സീറ്റുകളൊന്നും തൽക്കാലം മറ്റു ബസ്സുകളിൽ ഉപയോഗിക്കാനുമാവില്ല. ഇനി ആ സീറ്റുകൾ എന്തു ചെയ്യും? നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോകുമ്പോൾ രക്ഷപ്പെടാൻ ഖജനാവിലെ പണം കൈയിട്ട് വാരുകയാണ് ഇപ്പോൾ KSRTCയും. എവിടെ തൊട്ടാലും തകർച്ചയും നഷ്ടവും ഇങ്ങനെ ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏക സ്ഥാപനമാണിത്. ഇങ്ങനെ പെരുകുന്ന നഷ്ടം മൂലം പതിറ്റാണ്ടുകൾ ഒരു സ്ഥാപനത്തെ എന്തിന് ഇങ്ങനെ നിലനിർത്തണം എന്ന് പോലും ചോദ്യമുയരുന്നു. നഷ്ടക്കണക്ക് അനുദിനം പെരുകി സർക്കാരുകൾക്ക് ബാധ്യതയായതോടെയാണ് KSRTC ഡിപ്പോകൾ കേന്ദ്രീകരിച്ച വാണിജ്യ സമുച്ചയമെന്ന ആശയമുയർന്നത്. ഇതിൻ പ്രകാരം 2016 17 ഡിപ്പോകളിൽ വാണിജ്യ സമുച്ചയങ്ങൾ പൂർത്തിയാക്കി. ഓരോന്നിൽ നിന്നും പ്രതിമാസം 2 കോടി രൂപ പ്രകാരം 34 കോടി രൂപയാണ് പ്രതീക്ഷിച്ച വരുമാനം. അതും പരാജയപ്പെട്ടതോടുകൂടി കോടികളുടെ ലാഭം മോഹിച്ച തമ്പാനൂരിലെ പദ്ധതിക്ക് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. മുൻപ് 1.5 കോടിയുടെ വരുമാനം ലഭിച്ചതിനടുത്ത് ഇപ്പോൾ കോടികൾ കടത്തിലാണ്. ആസൂത്രണമില്ലാത്ത പണികൾക്കൊടുവിൽ സ്റ്റാൻഡിൽ ബസ് കയറ്റാൻ പോലും സ്ഥലമില്ലാതായി. 12-നില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും മുൻപേ നടത്തിയ ഉദ്ഘാടനത്തിനായി ചെലവിട്ടത് 34 ലക്ഷം രൂപയായിരുന്നു. 2.5 വർഷം മുൻപ് തുറന്ന കോഴിക്കോട്ടെ ടെർമിനൽ ഇന്ന് നോക്കുകുത്തിക്ക് സമാനമായി. 3,98,000 ചതുരശ്ര അടിയിൽ 14 നിലകളിൽ BOD അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ച KTDFC നയാ പൈസ പോലും വരുമാനമില്ല. KTDFC കീഴിൽ തിരുവല്ലയിൽ ഉയർന്ന KSRTC ബഹുനില മന്ദിരം സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയായി മാറുന്നു. 8 നിലകളിൽ പൂർത്തിയാക്കിയ കെട്ടിടം ഇതുവരെ പൂർണ്ണമായും വാടകയ്ക്ക് കൊടുക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ടെർമിനൽ നിർമ്മാണത്തിന് മുൻപ് വാടക ഇനത്തിൽ KSRTCക്ക് 1,00,000 രൂപ പ്രതിമാസ വരുമാനം നൽകിയിരുന്ന തിരുവല്ല ഡിപ്പോയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം കോടികളുടെ നഷ്ടത്തിലാണ്. സർക്കാർ 50 കോടിയോളം രൂപ മുതൽ മുടക്കിയപ്പോൾ വാടക ഇനത്തിൽ ലഭിക്കുന്നത് 60,000 രൂപ മാത്രമാണ്. അതായത്, കെട്ടിടം കെട്ടിയും മറ്റ് ബിസിനസ് നടത്താനും ഇറങ്ങിയ KSRTCക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് സാരം. ഉള്ള ബസ്സുകൾ പോലും നേരെ ചെവ്വേ നടത്തിക്കൊണ്ട് പോകാൻ അറിയാത്തവരാണ് വാണിജ്യ ബിസിനസ് കെട്ടിടങ്ങൾ കെട്ടി ലാഭമുണ്ടാക്കാൻ പോയി പണി വാങ്ങിച്ചത്. സഹസ്രകോടികളുടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ വകയിൽ തടിച്ചു കൊഴുത്തവർ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമാണ്. ഇങ്ങനെ ജനത്തെ പിഴിയുന്നതും ഖജനാവ് ചോർത്തുന്നതുമായ ഈ സ്ഥാപനം മലയാളികൾക്ക് തന്നെ ഭാരമാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.